എൻ്റെ കുട്ടിക്കാലത്ത് ഓണം എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അച്ഛനും അമ്മേനെയും അവരില്ലാണ്ട് എനിക്ക് ഓണം ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ അവർക്ക് മറ്റു ഓണം ഓണം എന്ന് പറയുമ്പോ അത്തം തൊട്ട് ഞങ്ങള് പൂക്കളിടും. ചാണക്കം മെഴുകി പൂക്കളം മറിച്ച് ഞങ്ങളുടെ തൊടിയിലും മുറ്റത്തും ഉള്ള പൂക്കളൊക്കെ ഇട്ട് കളം പൂക്കളിടും. അത് 10 ദിവസം പിന്നെ ഉത്രാടത്തിൻ്റെ അന്ന് പറമ്പിലൊക്കെ നടന്നു കൊട്ടയിൽ കൊട്ടയാ അല്ലെങ്കിൽ അങ്ങനത്തെ കൊട്ടയില തുമ്പപ്പൂ പൊട്ടിച്ചു കൊണ്ടുവരും. പയറൊക്കെ അത് തന്നെ പയറൊക്കെ നട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിലൊക്കെ പോയി തുമ്പപ്പൂ പൊട്ടിച്ചു കൊണ്ടുവരുന്നത് കാക്കരക്കന കൂട്ടി കാക്കരക്കന കൂട്ടി അടയ്ക്ക് ഉണ്ടാക്കി തൃക്കാക്കരക്കന കൂട്ടി അത് കഴിഞ്ഞ് അടക്ക് കഴിച്ച് ഞങ്ങൾ ഇടുന്നു തുടങ്ങി. നേരം വെളുക്കുമ്പോൾ ഞങ്ങളെല്ലാവരും എനിക്ക് സദ്യ ഒരുക്കും. ഓണസദ്യ ഒരു കുറേ ആൾക്കാരും കറികളും പപ്പടം പഴം പായസം അതൊക്കെ കൂട്ടി ഓണസദ്യ എല്ലാവരും കൂടിയിട്ടുണ്ട്. പച്ചക്കറി ഒക്കെ നുറുക്കി എല്ലാവരും കൂടി പച്ചക്കറി നോക്കി പായസം ഓണസദ്യ ഒരു അത് കഴിച്ച് ഞങ്ങളെല്ലാവരും ഓണപ്പുടവ ഓണക്കോടി ഓണക്കോടി ഇല്ലെങ്കിൽ അച്ഛമ്മക്ക് വേറ്റം വരും. വേറ്റം എന്ന് വെച്ചാൽ പാട്ടുണ്ടാക്കും ഓണക്കോടി എടുത്തില്ലെങ്കിൽ അതൊക്കെ കൊടുത്ത് ഞങ്ങൾ ഓണക്കളി കാണാം. കളി കാണാം കളി കാണാനും പോവും കളിക്കാനും പോവും. അന്നത്തെ കളി എന്തെന്നറിയോ വട്ടക്കളി. ഞങ്ങളെല്ലാവരും പാട്ട് പാടിയിട്ട് കുറേ ഞങ്ങൾ കുറേ കൂട്ടുകാരൊക്കെ അവരൊക്കെ കൂടിയിട്ട് ഓട്ടക്കളി കളിക്കും. തുമ്പിതുള്ളൽ തുമ്പിതുള്ളലിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ എൻ്റെ ഏളാമിൻ്റെ സാത്ര ഇളാമി ആ ഏളാമാരെ കാര്യക്ക് ഓർമ്മ തന്നെ അതറിയാമത് എന്തുള്ള സൂപ്പറാണ്. തുമ്പകളി കളിക്കൽ തൂക്കളി അങ്ങനത്തെ കളികളൊക്കെ കളിച്ച് 5 മണിയാകുമ്പോൾ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്ന് പിന്നെയും ഭക്ഷണം കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഓണം ആഘോഷിക്കുക. പിന്നെ